ഉമ്മമാരോട് പറയട്ടെ, പുരുഷന്മാര് പലപ്പോഴും പള്ളികളിലായിരിക്കും, അപ്പൊ അവർ പള്ളിയിലങ്ങ് ഓതിയേക്കും, പക്ഷെ വീട്ടിലിരുന്ന് ഓതേണ്ടത് നിങ്ങളാണ്. അപ്പൊ ആ ഖുർആൻ പാരായണം കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ ഇഷാ ബാങ്കൊടുക്കാനുള്ള സമയമാകും. ഇഷാ ബാങ്കൊടുക്കും, ഇഷാ ബാങ്ക് വിളിച്ചാലോ, ആ ബാങ്ക് വിളിച്ച ഉടനെ ഇഷാ ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇഷാ ഫർള് നിസ്കാരമാണ്. ആ ഇഷാ ഫർള് നിസ്കാരം നാല് രക്അത്താണ്. ആ നിസ്കാരം നിസ്കരിച്ചാലുള്ള മഹത്വം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, രാത്രി മുഴു രാത്രി പകുതി രാത്രിയോളം നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണോ? എന്നാൽ നിങ്ങൾ ഇഷാ ജമാഅത്തായി നിസ്കരിക്കണോ? പുരുഷന്മാരെ ഇഷാ നിസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് വരണോ? സ്ത്രീകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വീട്ടിലായാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ജമാഅത്തായി നിസ്കരിക്കണം. നിങ്ങളും നിങ്ങളുടെ പെൺമക്കളുണ്ടല്ലോ, അവരെ കൂട്ടിയിട്ട് നിങ്ങൾ ഇഷാ നിസ്കാരം വീട്ടിലെ ജമാഅത്തായി നിസ്കരിക്കണം. പുരുഷന്മാരോ നിങ്ങൾ പള്ളിയിൽ വരണം. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് പള്ളിയിൽ വരാൻ കഴിയാത്ത ദിവസമാണോ, വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭാര്യമാരെ ഇമാമത്ത് നിർത്തണ്ട, അത് പാടില്ല. പുരുഷനാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, സ്ത്രീ ബാക്കിലാണ് നിൽക്കേണ്ടത്. സ്ത്രീയെ മുന്നിൽ നിർത്തിയിട്ട് പുരുഷൻ ബാക്കിൽ നിസ്കരിക്കാൻ പാടില്ല, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ ജമാഅത്തായി ഇഷാ നിസ്കാരം നിസ്കരിക്കണം. നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ ചെറിയ കാര്യങ്ങൾ വന്നു പോകൂ. നമ്മളൊക്കെ ജമാഅത്ത് നിസ്കരിക്കുന്നവരാണ്, നമ്മളൊക്കെ ഇഷാ നിസ്കരിക്കുന്നവരാണ്. പക്ഷെ ഇഷാ നിസ്കാരം ജമാഅത്തിൽ നിസ്കരിക്കണമെന്നൊരു ഗൗരവം ഉൾക്കൊള്ളണം. ഒരു ചെറിയ കാര്യമാണത്, ഏതായാലും ഇഷാ നിസ്കരിക്കുന്നു, പക്ഷേ ഒരാളെയും കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് അങ്ങ് നിസ്കരിച്ചാലോ? പള്ളിയിൽ വന്നാൽ വലിയ മഹത്വമാണ്. ഇനി പള്ളിയിൽ വരാൻ കഴിയില്ല എന്ന് കണ്ടാൽ തന്നെ വീട്ടിൽ മക്കളുണ്ടാവുമല്ലോ. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ആരും പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ. പള്ളിയിൽ വരുന്നവരൊക്കെ പള്ളിയിൽ വരണം, പക്ഷേ ചിലപ്പോ എപ്പോഴെങ്കിലും പള്ളിയിൽ വരാൻ കഴിയാതെ വന്നാൽ അന്ന് ജമാഅത്ത് മുടക്കണ്ട, വീട്ടിലാണെങ്കിലും ഇഷാ ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ നോക്കണം. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സല്ലൽ ഇഷാ ഫി ജമാഅത്തിൻ ഫകഅന്നമ ഖാമ നിസ്ഫൽ ലൈൽ. ഇഷാ നിസ്കാരം ഒരാള് ജമാഅത്തായി നിസ്കരിച്ചാൽ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോ തന്നെ വാങ്ങി വിളിച്ചു, ചിലരങ്ങ് പോയി, ഞാൻ മനസ്സിലാക്കിയത് നിസ്കരിക്കാൻ പോയതായിരിക്കും എന്നാണ്, അവര് നിസ്കരിച്ച് വന്നതായിരിക്കും. എന്നാ ഞാൻ പറയട്ടെ, ജമാഅത്തായിട്ടാണല്ലോ നിസ്കരിച്ചത്. എന്നാൽ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഇഷാ നിസ്കാരം ഒരാള് ജമാഅത്തായി നിസ്കരിച്ചാൽ വലിയ നേട്ടമുണ്ട്. എന്താണ് നേട്ടം? ഫകഅന്നമ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയിൽ പകുതി നേരം നിസ്കരിച്ച പ്രതിഫലമല്ല തരികയാണ്. ഏതായാലും രാത്രിയുടെ പകുതിയോളം നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷെ ആ നിസ്കരിച്ച കൂലി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകൂലേ? രാത്രി ഒരു പകുതിയോളം നിസ്കരിച്ച കൂലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ കൈവോക്ക് വിസ്മില്ല. എല്ലാരും മുക്കാണ്, അള്ളാഹുവിന്റെ വലിയ വർഗത്തെയട്ടെ. അപ്പൊ അതിനെന്താ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖായട്ടെ, പഠിക്കാൻ പറ്റിയ കാര്യങ്ങളാ. അപ്പൊ രാത്രിയുടെ ഒരു പകുതി നേരം വരെ നിസ്കരിച്ച കൂലി കിട്ടാനുള്ള ഒരു നല്ല വഴിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷാ നിസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുക. ഇഷാ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫകഅന്നമ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ പകുതിയോളം നിസ്കരിച്ച കൂലി അല്ല തരുന്നു എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇഷാ നിസ്കാരം നിസ്കരിക്കുക ജമാഅത്തായി. ആ ഇഷാ നിസ്കാരം കഴിഞ്ഞാലോ അതിനുശേഷം ഒരു രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം കൂടി നിസ്കരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഉളു എടുക്കാൻ മറക്കാതെ, വിത്ര് നിസ്കരിക്കാൻ മറക്കല്ലേ. ഇഷാ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഒരു രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ ഇഷാ ഇന്റെ രണ്ട് രക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ
പതിനൊന്ന് റക്അത്ത് വിത്ര നിസ്കരിച്ച മഹാന്മാരുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ രാത്രിയും അത് കഴിയണമെന്നില്ല. അപ്പൊ ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരം കൂടി കഴിഞ്ഞാൽ ഏറ്റവും സാധാരണഗതിയിൽ പറയുകയാണ്, ഒരു മൂന്ന് റക്അത്തെങ്കിലും വിത്ര നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണോ? ഒരു മൂന്നരക്കാലത്ത് വിത്ര നിസ്കാരം. ഉമ്മമാരെ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ, ഇശായി നിസ്കാരം കഴിഞ്ഞാൽ, ഒരു രണ്ടരക്കാലത്ത് ഇശായിന്റെ സുന്നത്ത് നിസ്കാരം കൂടി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ അതേ പായയിൽ നിന്ന് ഒരു മൂന്നരക്കാലത്ത് വിത്ര നിസ്കരിക്കാൻ നല്ല മനസ്സ് കാണിക്കണം. എന്തേ കാരണം? വിത്ര നിസ്കാരത്തിന് വല്ലാത്തൊരു പവറാണ്. അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എല്ലാവും ഇപ്പൊ പറയാൻ നേരമില്ല. ഒറ്റ മഹത്വം ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്വം പറയുകയാണ്. ഇന്നല്ലാഹ അമദ്ദക്കും ബിസ്വലാത്തിൻ ഹിയ ഖൈറുൽ ലക്കും മിൻ ഹുംറിൻ നഅമീ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബത്തെ, അല്ലാഹ നിങ്ങൾക്ക് ഒരു നിസ്കാരം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേകമായ നിസ്കാരം കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ നിസ്കാരം അറബികൾക്കിടയിൽ ഏറ്റവും വിലപ്പെട്ട ഒട്ടകമാണ്. നല്ല കുതിരയാണ്, ചുവന്ന കുതിര. അറബികൾക്കിടയിൽ കുതിരകൾ ഉണ്ടാകാറുണ്ടല്ലോ, ആ കുതിരകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട കുതിരകളാണ് ചുവന്ന കുതിര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ആ ചുവന്ന കുതിരകളെക്കാളും അറബികൾ അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും വിലപിടിപ്പുള്ള ചുവന്ന കുതിരകൾ. അതിനേക്കാളും നിങ്ങൾക്ക് ഖൈറാണ് ആ ഒരു നിസ്കാരം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഖുൽന വമാ ഹിയ യാ റസൂലല്ലാഹ്, അല്ല നബിയേ, ആ ഒരു മഹത്വമുള്ള, അത്രയും പവർഫുള്ളായ ആ ഒരു നിസ്കാരം ഏതാണെന്ന് പറഞ്ഞു തരുമോ? ഖാല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽ വിതുറു മാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ തുലുഇൽ ഫജ്രി. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പായി, അതിന്റെ ഇടയിൽ എപ്പ നിസ്കരിച്ചാലും മതി, ഉറങ്ങിയിട്ട് എണീറ്റ് നിസ്കരിച്ചാലും മതി, ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിച്ചാലും മതി, എപ്പ നിസ്കരിച്ചാലും സാരല്ല, ഇശാ കഴിഞ്ഞിട്ട് സുബ്ഹിക്ക് മുമ്പായി നിസ്കരിക്കണമെന്നേ ഉള്ളൂ. നിസ്കരിക്കുന്ന വിത്ര നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം അറബികൾക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ചുവന്ന വിലപിടിപ്പുള്ള ചുവന്ന കുതിരയുണ്ടല്ലോ, അതിനേക്കാളും വലിയ പവർഫുൾ ആണ് കേട്ടോ. അങ്ങനെയുള്ളൊരു നിസ്കാരം കൊണ്ട് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിത്ര സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വമാണത്. ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ ഒരുപാട്, എന്നെ പോലാത്ത ഒരുപാട് മൊയ്ലാമാര് വാള് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാര് വാള് കേൾക്കുന്നുണ്ട്. വാള് കേൾക്കുന്നത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് കേട്ടോ, അതിലൊരു സംശയമില്ല. പക്ഷേ വാള് പറയുന്ന മുസ്ലിയാരായ ഞാൻ ഇത് എത്ര കണ്ട് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ യജമാനായ റബ്ബിന്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിരലുകടിക്കില്ലേ? നിങ്ങൾ ഒരുപാട് വാളും കേൾക്കുന്നുണ്ട്, ഒരുപാട് സദസ്സുകളെ നിങ്ങൾ അതേ സജീവമാക്കുന്നുണ്ട്. പക്ഷേ ഈ കേൾക്കുന്നതിൽ എത്രയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? അല്ലാഹു പറയുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിത്ര നിസ്കരിക്കണം. ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്നെങ്കിലും നിസ്കരിക്കണേ ഉമ്മമാരെ. ആദ്യം ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് വിത്ര്, അത് കഴിഞ്ഞ സലാം വീട്ടിയതിന് ശേഷം ഒരു രക്അത്ത് വിത്ര് നിസ്കാരം. അപ്പൊ മൂന്നരക്കാലത്ത് വിത്ര് നിസ്കാരമായി. ഉമ്മമാരോട് പറയട്ടെ, പുരുഷന്മാര് പലപ്പോഴും പള്ളികളിലായിരിക്കും, അപ്പൊ അവർ പള്ളിയിലങ്ങ് ഓതിയേക്കും, പക്ഷെ വീട്ടിലിരുന്ന് ഓതേണ്ടത് നിങ്ങളാണ്. അപ്പൊ ആ ഖുർആൻ പാരായണം